ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷബ്നാസ് കിച്ചനിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ചിരി വിടർത്തുന്ന പൊട്ടോട്ടോ സ്മൈലി തയ്യാറാക്കിയല്ലോ. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. ഈസിയാണ് ഇത് തയ്യാറാക്കാൻ, പിന്നെ ഇത് വളരെ ടേസ്റ്റ് വേണം കേട്ടോ. എന്നാൽ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിന് വേണ്ടി രണ്ട് പൊട്ടോട്ട ഇത്തിരി ഉപ്പിട്ട് പുഴുങ്ങിക്കൊണ്ടുവന്നതാണിത്. ഇനി നമുക്കിതൊന്ന് മാഷ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇതേ പോണക്ക് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പൊട്ടാട്ട ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം ഒന്നും പാടില്ല കേട്ടോ. ഇനി നമുക്കിത് ഒന്നെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ തവി ഉപയോഗിച്ചോ അല്ലെ ഇതേ പോണക്ക് മാഷർ ഉപയോഗിച്ചോ നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കാം. അല്ലെ ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ചൂടോടെ തന്നെ മാഷ് ചെയ്യണം. അന്നേരം നമുക്ക് നല്ലപോലെ പെട്ടെന്ന് മാഷായി കിട്ടും. പൊട്ടോട്ട നല്ലപോലെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ പോണക്ക് വേണം. നല്ലപോലെ ഒരു തരിയൊന്നും ഉണ്ടാകരുത്, നല്ലപോലെ മാഷ് ചെയ്തെടുക്കണം. നമുക്ക് പൊട്ടോട്ട സ്മൈലിയാണ് ആക്കേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അത് നിങ്ങൾക്ക് റെഡിമെയ്ഡ് വേണമെങ്കിലും മേടിക്കാം, വീട്ടിൽ ബ്രെഡ് പൊടിച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാൻ. ഞാൻ ഇത് ബ്രെഡ് പൊടിച്ചുണ്ടാക്കിയതാണ്, ഇത് കുറച്ച് വറുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. നിങ്ങളത് കുഴയ്ക്കുന്നതിനനുസരിച്ച് ആവശ്യം നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. എത്ര സ്പൂണാണെന്ന് കറക്റ്റ് പറയാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് ഓരോരുത്തർ എടുക്കുന്ന പൊട്ടോട്ടയുടെ അനുസരിച്ച് ഇടണം. ഞാനിപ്പോൾ ഈ ചെറിയൊരു കപ്പിന് ഒരു മുക്കാൽ കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ കപ്പ്, ഒരു രണ്ട് ടേബിൾ സ്പൂണേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. അത് നമ്മൾ ഇത് കുഴച്ചതിന് ശേഷം നോക്കിയിട്ട് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഉപ്പിട്ടാണ് പൊട്ടോട്ട വേവിച്ചത്, അതുകൊണ്ട് ഉപ്പ് വേണ്ട. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് മുളക് പൊടിയാണ് ഇടുന്നത്. മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇടണ്ട. എരിവ് വേണ്ടെങ്കിൽ മുളക് പൊടി ഉപയോഗിക്കേണ്ട. മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനൊരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. അത് കൈ ഉപയോഗിച്ച് തന്നെ കുഴക്കണം കേട്ടോ. നമുക്കിത് ഒരു ചപ്പാത്തിയുടെ ഒരു പരുവത്തിലും ഒരു പൂരിയുടെ ഒക്കെ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് ഡോവ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ക്രംസും കോൺഫ്ലവറും ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്കത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തേരെ പൊടി ഇതിന് വേണമെന്ന്. അതിനനുസരിച്ച് നിങ്ങൾ പൊടിയിട്ട് കുഴച്ചാൽ മതി. പിന്നെ നമ്മുടെ പൊട്ടോട്ട നല്ലതാണെങ്കിൽ ഒത്തിരി പശപ്പൊന്നും ഉള്ളതല്ലെങ്കിൽ നമുക്ക് കണക്കിനിട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലതായി കിട്ടും. നിങ്ങൾക്ക് ഒത്തിരി പശ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പൊട്ടോട്ട നിങ്ങളൊന്ന് പുഴുങ്ങിയതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ മതി. അപ്പം നല്ല ഉറപ്പായിട്ട് കിട്ടും പൊട്ടോട്ട. ഇപ്പം ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പം കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഒരിത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഒത്തിരി ഇടണ്ട, ഇത്തിരി ഇട്ടാൽ മതി. നല്ലപോലെ നമ്മുടെ ഇത് നല്ലപോലെ പൊട്ടോട്ട നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം മറ്റേ നമ്മുടെ ബ്രെഡ് ക്രംസും കോൺഫ്ലവറും ചേർക്കാവുന്നതാണ്. ഇനി നമുക്കൊരു ഇത് 10 മിനിറ്റ് കൊണ്ട് ഇന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറല്ല, ഫ്രിഡ്ജിൽ. ഇതൊന്ന് ഉറച്ച് കിട്ടാൻ വേണ്ടിയാണ്. പൊട്ടോട്ട 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഉറച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഉറക്കാൻ വേണ്ടിയാണ് വെക്കുന്നത്. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ച് ഒന്ന് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ചപ്പാത്തി പലകയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് മൈദ ഒന്ന് തൂളിക്കൊടുക്കാം. ഒത്തിരി വേണ്ട, കുറച്ച് മതി. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി മാത്രം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ഈ പൊട്ടാട്ട ഒഴിച്ചു വെച്ചിരിക്കുന്ന പൊട്ടാട്ട മാഷിൻ്റെ അതിലേക്ക് ഒരു പൊടി ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഒത്തിരി വേണ്ട, കുറച്ച് മതി. നമുക്ക് പൊടി കുറവുണ്ടെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ നല്ലപോലെ കുഴച്ചെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യാനുസരണം പൊടിയിട്ട് കുഴച്ചെടുക്കാം, അതിന് കണക്കൊന്നുമില്ല. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊന്ന് ഇച്ചിരി എണ്ണ എടുത്തത്. നമുക്ക് ഒരു ഉരുളയാക്കി എടുത്തേച്ച് ചെറിയ ഉരുളയോ നിങ്ങളുടെ വലുതാക്കി ഒന്നാക്കി പരത്തിയെടുത്തിട്ട് വേണമെങ്കിൽ മുറിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ചെറിയതായിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഒരു ചെറിയ ഒരു ബൗളിൻ്റെ രീതി കട്ടി ഒത്തിരി വേണ്ട, മാക്സിമം കട്ടിയിൽ പരത്തിയെടുക്കാവുന്നതാണ്. ഇതേപോലൊക്കെ ഉരുളയെടുത്തിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. ഈ ചപ്പാത്തി പലകയിൽ ഒത്തിരി പൊടി തൂളുണ്ട് കേട്ടോ. അതിന് നിങ്ങൾക്ക് മൈദയോ അല്ലെ കോൺഫ്ലോറോ തൂകാവുന്നതാണ്. ഏതെങ്കിലും ഒന്ന് മതി. ഇത്രയും കട്ടിയിൽ ഞാൻ ചപ്പാത്തി പലകയെ വെച്ചിട്ട് പരത്തുന്നുണ്ട്. ഇതൊന്നും കൂടെ പരത്തും.
ഇത്രയും കട്ടി വേണ്ട. ദേ പൊണക്ക ചപ്പാത്തി പിരകി ഞാൻ കുറച്ച് പൊടി തൂളിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടയാക്കി പരത്തി വെച്ചത് ഇതിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എത്രയ്ക്ക് വലിപ്പം, ഒത്തിരി വലിപ്പം വേണ്ട, ഒത്തിരി പരത്തി കളയണ്ട, മാക്സിമം കട്ടി മതി. ഇനി ഇത് പൊണക്ക ചപ്പാത്തിയിലെ ഇത് കൊണ്ടൊന്ന് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഒത്തിരി കട്ടിയാകരുത് കേട്ടോ, ഒത്തിരി കട്ടിയായാലും നല്ല, തീരെ കട്ടി കുറഞ്ഞാലും അടുക്കാണ്. ഇനി നമുക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഒരടപ്പ് വെച്ച്, ഇതേ പൊണക്കടപ്പോ ഗ്ലാസോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രങ്ങൾ വെച്ചിട്ടോ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് മുറിച്ചെടുക്കുന്നത്. റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കണം. റൗണ്ട് ഷേപ്പിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും തിക്നെസ് മതി, ഒത്തിരി തിക്നെസ് കുറയുകയും ചെയ്യരുത്, കൂടുകയും ചെയ്യരുത്. ഇതേ വലിപ്പത്തിലാണ് ഞാൻ പരത്തിയെടുത്തിരിക്കുന്നത്. നമ്മുടെ സ്മൈലി കുട്ടപ്പന് രണ്ട് കണ്ണും ഒരു വായു ആക്കി കൊടുക്കണ്ടേ? അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? കണ്ണും വായു ആക്കിയാലോ അതിന് രസമുള്ളൂ കാണാനല്ലേ, അതൊന്ന് ചിരിക്കുന്നതൊക്കെ ഇന്ന് കാണണ്ടേ നമുക്ക്. അപ്പോൾ ഇതാ ഇതേ പോണക്ക് സ്ട്രോയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം ഉണ്ടായാലും മതി, അല്ല ചെറിയ ഒരു അടപ്പുണ്ടായാലും മതി. ഇത് വെച്ചിട്ട് നമുക്ക് രണ്ട് കണ്ണാക്കി കൊടുക്കാം. ഇനി ആദ്യം അതായത് ഇതേ പോണക്ക് ഞാൻ രണ്ട് കണ്ണാക്കുന്നുണ്ട്. ഇങ്ങനൊന്ന് കുത്തി കൊടുക്കുമ്പോൾ തന്നെ ആകും കേട്ടോ ഒരു കണ്ണ്. ഇതുണ്ടോ ഒരു കണ്ണാക്കി. ഇതേ പോണക്ക് തന്നെ ഇപ്പുറത്ത് ഒരു കണ്ണാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊരു വായി ആക്കി കൊടുക്കണ്ടേ? കണ്ണ് രണ്ട് വായി, ഇനി ഇതിനൊരു വായി ആക്കി കൊടുക്കണം. അപ്പോൾ ഈ ചപ്പാത്തി പര നമുക്ക് ഇങ്ങനെ തിരിച്ചു വെക്കുക, തിരിച്ചു വെച്ചാൽ മതി. തിരിച്ചു വെച്ചതിന് ശേഷം ഇതേ പോണക്ക് സ്പൂണോ അല്ലെ ഇങ്ങനത്തെ സ്പൂണായാലും കുഴപ്പമില്ല, അതിന് വായുടെ ഒരു ഷേപ്പിലാക്കി കൊടുക്കാനാണ് ഞാൻ ഇതേ പോണക്ക് സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഇതാ ഇതിൻ്റെ ആ കണ്ണിൻ്റെ നേരെ താഴെ ഒരു വായും കൂടെ ആക്കി കൊടുക്കാം. അപ്പം നമ്മുടെ പൊട്ടോട്ട ഇച്ചിരി നല്ലൊരു അമർത്തണം, എന്നാലും ഒരു ഇത് ചിരിച്ചിരിക്കുള്ളൂ, അല്ലെ ചിരിച്ചിരിക്കത്തില്ലല്ലോ, ഒട്ടിപ്പോവും. നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒട്ടിപ്പോവും. ഇതുണ്ടോ നമ്മുടെ സ്മൈലി കുട്ടൻ ചിരിച്ചിരിക്കുന്നത്? അല്ല, ഇതേ പോണക്ക് ആക്കിയെടുക്കണം. നമുക്ക് എല്ലാ പീസും ഇങ്ങനെ തന്നെ ശരിയാക്കിയെടുക്കാം. ഞാനിതിപ്പം ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. ഈ പോണക്ക് തന്നെ ബാക്കി എല്ലാ പീസും ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതേ പോണക്ക് എല്ലാ പൊട്ടാട്ട സ്മൈലിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വേണ്ട ഇതേ പോണക്ക്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടോ നമ്മുടെ പൊട്ടാട്ട സ്മൈലിയൊക്കെ ഒന്ന് ചിരിച്ചാണ് ഇരിക്കുന്നത്. അതേ പോണക്ക് ചിരിച്ചിരിക്കണം കേട്ടോ, എന്നാലേ രസമുള്ളൂ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. നമുക്ക് ആ പൊട്ടാട്ട സ്മൈലി ഇനിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇതേ പോണക്കൊരു ഇരുമ്പി ചിരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നല്ലത്, വെളിച്ചെണ്ണയ്ക്കകത്തൊന്നും ഫ്രൈ ചെയ്തെടുക്കരുത്. ഞാൻ ഓരോന്നേ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ, അപ്പോൾ കുറച്ച് ഓയിലേ ഒഴിച്ചിട്ടുള്ളൂ. ഓയിലൊന്ന് ചൂടാകട്ടെ, നമ്മുടെ എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പൊട്ടാട്ട സ്മൈലി ഇട്ട് കൊടുക്കാം. ഓരോ പീസായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇടാൻ കേട്ടോ. ഒരു വശം ഒന്ന് റെഡിയായി കഴിയുമ്പോൾ നമുക്കൊന്ന് ഇങ്ങനെ പതുക്കെ ഒന്ന് നമ്മുടെ ഇതും കൊണ്ടൊന്ന് മറച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും ഒരേ പൊണക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി നേരമൊന്നും വേണ്ട ഇത് ഫ്രൈ ആകാൻ. എന്നാന്ന് വെച്ചാൽ നമ്മുടെ പൊട്ടോട്ട എല്ലാം വെന്തതാണല്ലോ, അതുകൊണ്ട് ഒത്തിരി നേരമൊന്നും വേണ്ട. ഒരു പൊട്ടോട്ട സ്മൈലി റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റുവാണ്. എല്ലാ പീസും ഇതേ പൊണക്ക് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടുന്നതാണ്. നമ്മുടെ പൊട്ടോട്ട സ്മൈലി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇത് ഞാൻ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. നമ്മുടെ പൊട്ടോട്ട സ്മൈലി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പും വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ ഹോട്ടലിലൊന്നും പോയി മേടിച്ച് കൊടുക്കാതെ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ നോക്കണം. അപ്പോൾ ഇതുണ്ടോ നല്ല വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുതേ. ഇതുണ്ടോ ഇത് മുറിച്ച് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പും കൂട്ടി കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയാവോ. 4 മണിക്കൊക്കെ കുട്ടികൾക്ക് ആക്കി കൊടുക്കാൻ പറ്റിയ പെട്ടെന്നുള്ളൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. എന്നാൽ അടുത്ത വീഡിയോസുമായി വരുന്നതുവരെ ബൈ ഫ്രം ഷബ്നാസ് കിച്ചൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.